റെംഡെസിവിർ മരുന്ന് ഉൽപാദനം ഇരട്ടിയാ അടുത്ത 15 ദിവസത്തിനുള്ളിൽ കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന റെംഡെസിവിർ മരുന്നിന്റെ ഉൽപാദനം ഇരട്ടിയാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ദിവസവും 3 ലക്ഷം കുപ്പി മരുന്ന് ഉൽപാദിപ്പിക്കാനാണ് നീക്കം ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയം സഹമന്ത്രി മൻസുഖ് എൽ മാണ്ടവ്യ ട്വീറ്റ് ചെയ്തു നിലവിൽ 1.5 ലക്ഷം കുപ്പി റെംഡെസിവിർ മരുന്നാണ് ഉൽപാദിപ്പിക്കുന്നത് ഇതാ അടുത്ത 15 ദിവസത്തിനുള്ളിൽ 3 ലക്ഷം ആക്കാനാണ് ലക്ഷ്യമിടുന്നത് മരുന്ന് ഉൽപാദിപ്പിക്കുന്നതിനായി 20 നിർമ്മാണശാലകൾ കൂടി അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ 20 ഉൽപാദന കേന്ദ്രങ്ങളാണ് ഉള്ളത് അതിന്റെ കൂടെയാണ് പുതിയതായി 20 എണ്ണത്തിനു കൂടി അനുമതി നൽകുന്നത് മാത്രമല്ല റെംഡെസിവിറിന്റെ വില പകുതിയാക്കി കുറയ്ക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരുന്നിന്റെ ക്ഷാമം രൂക്ഷമായതോടെ ഇന്ത്യയിൽ റെംഡെസിവിർ നിർമ്മിക്കുന്ന 7 കമ്പനികൾ മരുന്നിന്റെ ഉൽപാദനം കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യ ഗവൺമെന്റ് മരുന്ന് കേറ്റി അയക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം ഏകദേശം 38.8 ലക്ഷം റെംഡെസിവിർ മരുന്നുകളാണ് ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്നത് ഉൽപാദനം ഇരട്ടിയാക്കാൻ ഏകദേശം ഒരു മാസത്തെ സമയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടതുണ്ട് എന്നാൽ ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനത്തിൽ ഈ മരുന്നിന് കോവിഡ്-19 രോഗബാധയുടെ ചികിത്സയ്ക്ക് കാര്യമായ മാറ്റമൊന്നും വരുത്താനില്ലെന്നാണ് കണ്ടെത്തിയത് 2020 നവംബറിലായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ പഠനം പുറത്തു വന്നത് റെംഡെസിവിർ ഡ്രഗ് വൈറസ് ശരീരത്തിൽ വിഘടിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കും 2009 കാലിഫോർണിയയിലെ ഗിലാഡ് സയൻസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി പ്രതിരോധിക്കാനായി ഈ ഡ്രഗ് നിർമ്മിച്ചത് 2014 വരെ ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിലും 2014 എബോള ചികിത്സയ്ക്കായി ഈ മരുന്ന് ആദ്യമായി ഉപയോഗിച്ചു റെംഡെസിവിർ ശരീരത്തിലുള്ള RNA പോളിമറേസ് ഉപയോഗിക്കുകയും വൈറസിന്റെ RNA വിഘടിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും കോവിഡ് രോഗബാധ അതിരൂക്ഷമാകുന്ന രോഗികളിൽ മാത്രമാണ് റെംഡെസിവിർ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമുള്ളത് അതുമാത്രമല്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന രോഗികളിൽ മാത്രമാണ് ഇപ്പോൾ മരുന്ന് ഉപയോഗിക്കാൻ അനുമതിയുള്ളത് റെംഡെസിവിർ ഡ്രഗ് ഉപയോഗിക്കുന്നവരിൽ കരൾ രോഗമുണ്ടാകാനും അലർജി രക്തസമ്മർദ്ദം രക്തത്തിന്റെ ഓക്സിജന്റെ അളവ് കുറയാനും ശ്വാസമുട്ടും പനിയും ക്ഷീണവും വിറയിലുമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കോവിഡ് രോഗബാധ മൂലം ഇന്ത്യയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം കൂടിയതോടെയാണ് ഇപ്പോൾ മരുന്നിന്റെ ക്ഷാമം വർദ്ധിച്ചിരിക്കുന്നത് കേസുകൾ വളരെ വേഗത്തിലാണ് വർദ്ധിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ വന്നിട്ടുണ്ടായിരുന്നു പുതിയ കേസുകളിൽ 7.6% വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ 5.5% അധിക വർധനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നും സാരമായി ബാധിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഭരണകൂടവുമായി നടത്തിയ പ്രത്യേക യോഗത്തിലാണ് ഈ വിലയിരുത്തൽ നടത്തിയത് രാജ്യത്തെ പ്രതിദിന കേസുകളിലെ വർധനവും വലിയ തോതിലാണ് ഉയരുന്നത് 1,18,1316 സജീവ രോഗികളാണുള്ളത് 10.2% മരണനിരക്കും വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനൂസ്